നമസ്കാരം ഈസി ടിപ്സിലേക്ക് സ്വാഗതം നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ പുതിയ പുതിയ അറിവുകൾ നിങ്ങൾക്ക് ആദ്യമേ ലഭിക്കാൻ സാധിക്കും ഇന്ത്യയിൽ പല സ്ഥലങ്ങളിലും കണ്ടുവരുന്ന ഒരിനം ചെടിയാണ് കൃഷ്ണകിരീടം ഇതിന് ഇംഗ്ലീഷിൽ റെഡ് പഗോഡ ട്രീ എന്ന് പറയും ഇതിനെ ഹനുമാൻ കിരീടം കൃഷ്ണമുടി ആറുമാസ ചെടി കാവടിപ്പൂവ് പെഗോഡ എന്നിങ്ങനെ പല പേരുകളിലും അറിയപ്പെടുന്നുണ്ട് ഇന്നത്തെ വീഡിയോ കൃഷ്ണകിരീടം എന്ന ചെടിയെക്കുറിച്ചാണ് വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക ഈ ചെടിയെക്കുറിച്ചും ഈ പൂവിനെ പലയിടത്തും പല പേരുകളിലാണ് അറിയപ്പെടുന്നത് നിങ്ങളുടെ നാട്ടിൽ ഇതിനെന്താണ് പേര് അറിയപ്പെടുന്നത് എന്നുണ്ടെങ്കിൽ കമൻറ്റായി രേഖപ്പെടുത്തുക അതുപോലെ മറ്റു അറിവുകൾ ഏതെങ്കിലും ഉണ്ടെങ്കിലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് ഈ ചെടി പൊതുവെ തണലുള്ള പ്രദേശങ്ങളിലാണ് വളരാറ് ഏകദേശം 1.5 മീറ്റർ വരെ ഉയരത്തിൽ വളരുന്ന ഈ ചെടിയിൽ ചുവപ്പ് കലർന്ന ഓറഞ്ച് നിറത്തിലുള്ള പൂക്കളാണ് ഉണ്ടാകാറ് വലിപ്പമുള്ള ഇലകൾ ഈ ചെടിയുടെ ഒരു പ്രത്യേകതയാണ് അതുപോലെ ഈ പൂ സാധാരണ തൃക്കാക്കരയപ്പനെ അലങ്കരിക്കാനും ഓണത്തിന് പൂക്കളം ഒരുക്കാനും ഒക്കെയാണ് നാട്ടിൻ പ്രദേശങ്ങളിൽ ഉപയോഗിക്കാറ് ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും ഈ ചെടിയെ നമുക്ക് കാണാൻ സാധിക്കാറുണ്ട് ഏഷ്യ ഭൂഖണ്ഡത്തിൽ നിന്നാണ് ഈ ചെടിയുടെ ഉത്ഭവമെന്ന് കരുതുന്നു 1767 ആധുനിക ജീവശാസ്ത്രത്തിൻ്റെ നാമകരണ പിതാവ് എന്നറിയപ്പെടുന്ന കാൾ ലീനിയസ് ആണ് ഈ പുഷ്പത്തെക്കുറിച്ച് ആദ്യമായി പരാമർശിക്കുന്നത് ഈ ചെടിയുടെ പൂവിൻ്റെ പ്രത്യേകത എല്ലാ പൂക്കളും ഒന്നു ചേർന്ന് ഒരു സ്തൂപ മാതൃകയാണ് കൃഷ്ണകിരീട പുഷ്പത്തിനെ ചിത്രശലഭങ്ങൾ വഴിയാണ് പരാഗണം നടക്കുന്നത് ഏഷ്യയിലെ ഏറ്റവും വലിയ ശലഭങ്ങളിലൊന്നായ ഇന്ത്യൻ ശലഭങ്ങളിൽ വലിപ്പത്തിൽ 2ാം സ്ഥാനമുള്ള കൃഷ്ണശലഭത്തിൻ്റെ ലാർവ വളരുവാൻ ഈ ചെടിയാണ് ഉപയോഗിക്കുന്നത് കൃഷ്ണകിരീടം പൂക്കൾ വിടർന്നാൽ ചിത്രശലഭങ്ങൾ കൂട്ടത്തോടെ എത്താറുണ്ട് അതുകൊണ്ട് തന്നെ ചിത്രശലഭങ്ങളെ ഇഷ്ടപ്പെടുന്നവർ ഈ ചെടി നട്ടുപരിപാലിക്കുന്നത് നല്ലതായിരിക്കും വിടർന്നു കഴിഞ്ഞാൽ ആഴ്ചകളോളം നിലനിൽക്കുമെന്ന പ്രത്യേകതയും ഈ പൂവിനുണ്ട് ഇതിൻ്റെ ആകർഷണീയത കുട്ടികളെപ്പോലെ തന്നെ മുതിർന്നവരും ഏറെ ഇഷ്ടപ്പെടുന്നു പേരുപോലെ തന്നെ കൃഷ്ണൻ്റെ കിരീടത്തിനും രൂപസാദൃശ്യമുണ്ട് ഈ പുഷ്പത്തിന് ജപ്പാനിലെ സവിശേഷ വാസ്തു മാതൃകയായ പഗോഡയെ ഓർമ്മിപ്പിക്കുന്നതിനാലാണ് ഇംഗ്ലീഷിൽ ഇതിനെ റെഡ് പഗോഡ പ്ലാന്റ് എന്ന് അറിയപ്പെടുന്നത് പുറംപോക്കുകളിലും ആൾപ്പാർപ്പില്ലാത്ത പുരയിടങ്ങളിലും കൂട്ടത്തോടെ തഴച്ചു വളരുന്ന ഒരു ചെടിയാണ് കൃഷ്ണകിരീടം ഇതിൻ്റെ പൂവിൻ്റെ ഷേപ്പ് ഏകദേശം ഒരു പിരമിഡ് ആകൃതിയിലാണ് കൃഷ്ണൻ്റെ തലയിൽ കിരീടമായി കുചേലൻ ഈ പൂവ് ചൂടിച്ചതാണ് കൃഷ്ണകിരീടമെന്ന് പേരുവരാൻ ഇടയായതെന്ന് ഐതിഹ്യമുണ്ട് ചില ക്ഷേത്രങ്ങളിൽ പൂജയ്ക്ക് ഈ പൂക്കൾ ഉപയോഗിക്കാറുണ്ട് മനോഹരമായ പൂക്കൾ എത്രയുണ്ടെങ്കിലും നാട്ടിൻപുറങ്ങളിലുള്ളവർ ഓണപ്പൂക്കളമിടാൻ കൃഷ്ണകിരീടം പൂവ് എടുക്കാറുണ്ട് എന്നാൽ ഈ പൂക്കൾ കിട്ടാനില്ലാതായതോടെ മറ്റു തരം പൂക്കളും പ്ലാസ്റ്റിക് പൂക്കളുമൊക്കെ തൃക്കാക്കരയപ്പനെ ചൂടിക്കാൻ ഉപയോഗിക്കുന്നു ഈ ചെടിയുടെ പ്രത്യേകതയായി പറയുന്നത് വൈറസുകൾക്കെതിരെ പ്രവർത്തിക്കാൻ ഇതിലെ ഘടകങ്ങൾക്കാവുമെന്നാണ് മാത്രമല്ല പനി നീര് കിഡ്നി രോഗങ്ങൾ മൂത്രാശയ രോഗങ്ങൾ എന്നിവയുടെ ചികിത്സയ്ക്കും ഇതിനെ ഉപയോഗിക്കാറുണ്ട് ഈ പൂവ് അരച്ച് വെളിച്ചെണ്ണ ചേർത്ത് ചെറിയ മുറിവുകളിലൊക്കെ പുരട്ടുകയാണെങ്കിൽ പെട്ടെന്ന് മുറിവ് ഉണങ്ങുമെന്നും പറയപ്പെടുന്നു